നമസ്കാരം. ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ സിനിമാ ലോകത്തു നിന്നുള്ള വാർത്തകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പുതിയ റിലീസുകളോ പുതിയ ട്രെയിലറോ പുതിയ ടീസറോ പുതിയ പാട്ടോ ഒന്നുമല്ല, സിനിമാ ലോകത്തെ ഒരു കൂടിച്ചേരലാണ്. വെള്ളിത്തിരക്കപ്പുറം ജീവിതത്തിലും ഒരുമിക്കുകയാണ് ജനപ്രിയ നായകൻ ദിലീപും കാവ്യ മാധവനും. കൊച്ചിയിൽ നടന്ന വളരെ ലളിതമായ ചടങ്ങിൽ സിനിമാ ലോകത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു അവർ പുതിയ ജീവിതത്തിലേക്ക് ചൂടുവെച്ചത്. ഒരു സിനിമാ കഥ പോലെ തന്നെയായിരുന്നു മലയാളത്തിന്റെ പ്രിയ താരജോഡികളുടെ വിവാഹവും. ആയിരത്തി തൊള്ളായിരത്തി 1998 ദിലീപ് മഞ്ജു വാര്യറെ വിവാഹം കഴിച്ചത്. എന്നാൽ 16 വർഷം നീണ്ടുനിന്ന ആ ബന്ധം 2014 അവസാനിക്കുകയായിരുന്നു. ഗോസിപ്പുകാരുടെ ആക്രമണങ്ങൾക്ക് നിരവധി തവണ ഇരകളായിട്ടുള്ളതിനാൽ സുപ്രധാന തീരുമാനം ഇരുവരും രഹസ്യമായി സൂക്ഷിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. കൊച്ചി വേദാന്ത ഹോട്ടലിൽ 9:30-10:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ദിലീപ് കാവ്യയ്ക്ക് താലി ചാർത്തി. തികച്ചും ലളിതമായ ചടങ്ങിലേക്ക് മലയാള സിനിമ ഒന്നടങ്കം ഒഴുകിയെത്തി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. ക്യാമറമാൻ അനീഷ് തോട്ടേക്കാടിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിവാഹശേഷം ദിലീപും കാവ്യ മാധവനും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കേണ്ടായി. തൻ എന്തുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് എത്തി, എങ്ങനെയാണ് ഈ തീരുമാനമുണ്ടായത് എന്നൊക്കെ ദിലീപ് വിശദീകരിച്ചു. ഒപ്പം തന്നെ വരുന്ന ജീവിതത്തിൽ പ്രേക്ഷകരുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നും താരങ്ങൾ അഭ്യർത്ഥിച്ചു. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ നല്ലൊരു ജീവിതം ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ എന്താ പറയുക, കൂടുതലും ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും വളർത്തുന്ന മലയാളി പ്രേക്ഷകരോടും മീഡിയാസിനോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നെഗറ്റീവ് റിപ്പോർട്ട്സുകളും കാര്യങ്ങളും പറയാതിരിക്കുക എന്ന് വെച്ചാൽ ഞങ്ങളെ സ്നേഹിക്കുന്നതോടെ ഞങ്ങൾക്ക് അത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു 2-3 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്കൊരു കൂട്ട് വേണം എന്നൊക്കെ ഉള്ളൊരവസ്ഥ വന്നപ്പോൾ എൻ്റെ മകളും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും മറ്റുള്ള വീട്ടുകാരും ഒക്കെ കൂടി ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഒരു കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചു. അപ്പോൾ 10-20 സിനിമ ഒരുമിച്ച് ചെയ്തു എന്നുള്ളൊരു കുറവ് അല്ലെങ്കിൽ കുറ്റം മാത്രമേ ചെയ്തുള്ളൂ. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഏറ്റവും കൂടുതൽ ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊന്നും സത്യസന്ധമായിട്ട് ഇവളുണ്ടാക്കിയ ഇവളുടെ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശക്തമായിട്ട് ഒരു തീരുമാനം എടുത്തത്.
ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ആവശ്യമാണ്. മൂന്ന് പേരാ? ആ സോറി, അയ്യോ, മൂന്നല്ല, നാലുണ്ട്, ഒരു അമ്മയും കൂടി ഇല്ലേ? അമ്മയും. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നണം ആൾക്കാർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നണു. അല്ലാതെ ഇങ്ങനെ ഇത്രയും കൂടുതൽ കല്യാണം ആരെയും കഴിപ്പിച്ചിട്ടില്ല ആൾക്കാർ. മമ്മൂട്ടിയും ജയറാം അടക്കമുള്ള പ്രമുഖരുടെ നിര, സംവിധായകരുടെ നിര, അങ്ങനെ ഒരു വലിയ നിര തന്നെയാണ് ദിലീപിനും കാവ്യ മാധവനും പുതിയ ജീവിതത്തിൽ ആശംസകൾ അർപ്പിക്കാൻ അനുഗ്രഹം നൽകാനായി എത്തിയത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് വളരെ സന്തോഷമായി, സംതൃപ്തിയായി. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ആശംസകൾ നേരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൈബിളിലെ ഒന്ന് രണ്ട് വാചകങ്ങൾ കടമെടുക്കുകയാണ്. കാവ്യ മാധവനും ദിലീപിനും ആ ബൈബിൾ വാക്യത്തിൽ പറഞ്ഞ പോലെ കടൽ തീരത്തെ മണ്ണരികളെ പോലെ കുട്ടികൾ ഉണ്ടാവട്ടെ. അഭ്യൂഹങ്ങളായിരുന്നല്ലോ ഇത്രയും കാലം, അപ്പോൾ അതിൻ്റെ ഒരു മാനസിക സംഘർഷം രണ്ടുപേർക്കും എപ്പോഴും ഉണ്ടായിരുന്നു. എന്നോട് അത് ഷെയർ ചെയ്യായിരുന്നു അവരിപ്പോൾ. ഇപ്പോൾ അതിപ്പോൾ യാഥാർത്ഥ്യമായത് വേണ്ടതായിരുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഇത് നേരത്തെ സംഭവിക്കേണ്ടത്, ഇത് താമസിച്ചു പോയി, കുറച്ച് നേരത്തെ ചെയ്യാമായിരുന്ന കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല നല്ലൊരു കാര്യമല്ലേ, നടക്കട്ടെ. വളരെ സന്തോഷമുണ്ട്, എല്ലാവർക്കും സന്തോഷമുള്ളത് പോലെ എനിക്കും സന്തോഷമുണ്ട്. നല്ല കാര്യമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാം നമ്മുടെ പിള്ളേരല്ലേ, എന്നെന്താ പറയണേ. കുടുംബത്തിലേക്ക് പുതിയൊരാൾ കൂടി വരികയാണ്. ഏതാ? കുടുംബത്തിലേക്ക് പുതിയൊരാൾ കൂടി വരികയാണ്. ആ അതെ, പിന്നെ എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറും, അതാണ് എൻ്റെ ഇത്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അവൾക്ക് എന്ത് സന്തോഷം തരുന്നു അതെനിക്ക് സന്തോഷം തരും. വളരെ സന്തോഷമുണ്ട്, കാരണം വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ദിലീപ്. അതുപോലെ തന്നെ കാവ്യയോടും വളരെ അടുപ്പമുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷമമൊക്കെ എനിക്ക് കാര്യങ്ങൾ വിശദമായിട്ട് അറിയാവുന്നതാണ്. കുറേ നാളായിട്ട് നമുക്കറിയാം ഇവിടുത്തെ വലിയൊരു ചർച്ചയായിരുന്നു ദിലീപ്, ദിലീപേട്ടനും കാവ്യം കല്യാണം കഴിക്കുമോ. കാരണം നമ്മളോട് കാണുമ്പോഴും ഒക്കെ ആദ്യം ചോദിക്കുന്ന ഒരേ ഒരു കാര്യം അതാണ്, എന്തായി കല്യാണം കഴിക്കുമോ. നമ്മളെ നമുക്കറിയില്ല, അപ്പോൾ ഒരു സന്തോഷം, അതിനൊക്കെ ഒരു അവസാനം വന്നല്ലോ സന്തോഷം. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ തുടങ്ങി പിന്നെയും എന്ന ചിത്രത്തിലാണ് കാവ്യ മാധവൻ്റെയും ദിലീപിൻ്റെയും സിനിമാ ജീവിതം എത്തി നിൽക്കുന്നത്. 20-ലേറെ ചിത്രങ്ങളിലാണ് ഇരുവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. അതിൽ ഒട്ടുമിക്കതും വലിയ ഹിറ്റുകളായി തീരുകയും ചെയ്തു ഇരുവരുടെയും സിനിമാ ജീവിതത്തിലേക്ക്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച താരജോഡികളായി പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ചവരാണ് ദിലീപും കാവ്യ മാധവനും. അതിനു തെളിവായിരുന്നു മീശമാധവൻ, തിളക്കം, തെങ്കാശിപട്ടണം തുടങ്ങി ഒരുപിടി ചിത്രങ്ങൾ നേടിയെടുത്ത മികച്ച വിജയം. അതിൽ ആദ്യത്തേത് 1999 പുറത്തിറങ്ങിയ ലാൽ ജോസ് ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലായിരുന്നു. കാവ്യ ആദ്യമായി നായികയായി എത്തിയ ചിത്രത്തിൽ ദിലീപ് ആയിരുന്നു നായകൻ. നീയും പാടിയ പല്ലവിയൊന്നല്ലേ. 5 കൊല്ലം കഴിഞ്ഞാൽ തന്നെ പുറകെ നടക്കുക. ഈ സമയം മെഡിസിന് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ ഡോക്ടറായനെ, LLB ക്ക് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ വക്കീലായനെ, ജയിലിൽ പോയിരുന്നെങ്കിൽ ഞാനിപ്പോ റിലീസ് ആയേ. സാറിന് എന്തെങ്കിലും കഴിക്കണോ? എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം, അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല, മനസ്സിലായടാ. തുടർന്ന് തെങ്കാശിപ്പട്ടണം, ഡാർലിംഗ് ഡാർലിംഗ്, റൺവേ, മീശമാധവൻ, മിഴിരണ്ടിലും, തിളക്കം, കൊച്ചി രാജാവ് തുടങ്ങി മിക്ക ദിലീപ് ചിത്രത്തിലും നായികയായി കാവ്യയും ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകർ സ്വീകരിച്ചതിന്റെ തെളിവ് കൂടിയായിരുന്നു ഈ വിജയങ്ങൾ. സുന്ദരി ഒന്നു പറയൂ, പ്രാണസഖി, പറയാൻ മറന്നതെല്ലാം ഇനി പറയൂ. വഴിപാട് കേൾക്കണേ ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രക്ക് ഇഷ്ടമാണ്. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷി കണ്ണുണ്ട്, കരളിൽ 100 കനവുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷി കണ്ണുണ്ട്, കരളിൽ 100 കനവുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, മുഴിയിൽ തേനുണ്ട്, ചിരിയിലൊരനുരാഗ ചിറകുണ്ട്. അവളുടെ ചിരിയിലൊരനുരാഗ ചിറകുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷി കണ്ണുണ്ട്, കരളിൽ 100 കനവുണ്ട്. ദിലീപിന്റെയും കാവ്യയുടെയും സിനിമാ ജീവിതത്തിലും ചില സമാനതകളുണ്ട്. കമൽ സംവിധാനം ചെയ്ത പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് കാവ്യയുടെ സിനിമാ രംഗത്തേക്കുള്ള അരങ്ങേറ്റം. 1991 ഇറങ്ങിയ ഇതേ ചിത്രത്തിലൂടെ തന്നെയാണ് സഹസംവിധായകന്റെ വേഷത്തിൽ ദിലീപിന്റെ സിനിമാ പ്രവേശം. Thank you.
ശേഷം കാവ്യ അഭിനയരംഗത്തേക്ക് മടങ്ങിയെത്തിയതും ദിലീപ് ചിത്രം പാപ്പിയപ്പിലൂടെയായിരുന്നു. ശേഷം ഇരുവരും ഒരുമിച്ച വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയും വിജയമായി. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച പിന്നെയും എന്ന ചിത്രം ഒരുക്കിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. മലയാള സിനിമയിൽ ഇരുവരും 25-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ യഥാർത്ഥ ജീവിതത്തിലും കാവ്യ ദിലീപിന്റെ നായികയാണ്. സിനിമാ ലോകത്തെ മറ്റ് കാഴ്ചകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.